വെൽക്കം. ഇന്ന് നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബില്യണയറായിട്ട് നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളാൻ പോകുന്നത് ബെന്നറ്റ് ഡോറൻസ്. അദ്ദേഹത്തിൻ്റെ DMB അസോസിയേറ്റ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര്. ഫിനിക്സിലാണ് അദ്ദേഹം. ഫിനിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അരിസോണ, അമേരിക്കയിലെ അരിസോണ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഫിനിക്സിൽ നിന്നാണ്. അപ്പോൾ അവിടെ റിയൽ ഫുഡ് ദാറ്റ് മാറ്റേഴ്സ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ആൾക്കാർക്ക് നല്ല ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ കൊണ്ട് കഴിയുക. അപ്പോൾ അത് നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു നല്ല സാധനങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഒരു സംഭവം അങ്ങനെയായിരുന്നു ഇവർ കൊണ്ടുവന്നത്. ഇവർ പ്രൊവൈഡ് ചെയ്തത് വളരെ ഫ്ലേവേർഡ് ആയിട്ടുള്ള, ഓതൻറ്റിക് ആയിട്ടുള്ള, എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള സ്നാക്സ്, അതിൻ്റെ കൂട്ടത്തിലെ സൂപ്സ്. അവർ ഇതിൽ നിന്ന് പൊട്ടിച്ച് നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റിനകത്ത് നമുക്ക് നല്ല ഡിലീഷ്യസ് സൂപ്സ് ഉണ്ടാക്കാം. സിമ്പിൾ മീൽസ്, അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യകരമായി കുടിക്കാവുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അപ്പോൾ ഒരു 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 എന്താണ് അത്യാവശ്യ കാര്യത്തിൽ ഫുഡിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നടക്കും. ഇതങ്ങോട്ട് ബ്രാൻഡ് ശരിക്കും ആൾക്കാരിലേക്ക് കയറി. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥ റിസോഴ്സസ്, പ്ലാനറ്റിൻ്റെ റിസോഴ്സസ് അവരുപയോഗിച്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബെന്നറ്റ് ഡോറൻസ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ലാൻഡിലാക്കി, ലാൻഡിലും ബിൽഡിങ്ങിലും ആക്കി. അപ്പോൾ ഇതിനകത്തൊരു സംഭവം, ഇത് വേറെ ഒരു സ്ട്രാറ്റജിയാണ്, വേറെ ഒരു ലെവലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മക്ഡൊണാൾഡ്സ് ലോകം മുഴുവനും മക്ഡൊണാൾഡ്സ് ഉണ്ട്. മക്ഡൊണാൾഡ്സിൻ്റെ റേ ക്രോക്ക് എന്ന് പറഞ്ഞ ഇതിൻ്റെ ഉടമസ്ഥൻ, അപ്പോൾ ഇവരൊക്കെ വില്ലിയണേഴ്സൊക്കെ ഈ പറഞ്ഞ ബിസിനസ് സ്കൂളിലൊക്കെ ഇടയ്ക്ക് ഒരു പ്രഭാഷണത്തിനൊക്കെ പോകും. അപ്പോൾ ഇദ്ദേഹം യൂണിവേഴ്സിറ്റി ഓസ്റ്റിനിൽ, ടെക്സാസിലത്, ഇപ്പോൾ ഈ ഓസ്റ്റിൻ വലിയൊരു IT ഹബായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മലയിലൊക്കെ ഭയങ്കര വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, വീടുകളല്ല ഓഫീസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അന്ന് പണ്ട് അദ്ദേഹം ഇങ്ങനെ പോയിട്ട് അവിടുത്തെ MBA സ്റ്റുഡൻസിനെ അടുത്ത് ചോദിച്ചു, ഹൗ മെനി ഓഫ് യു ആർ ഏബിൾ ടു ടെൽ മീ ഐ മീൻ വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ്. അപ്പോൾ അവർ കുട്ടികൾ പറഞ്ഞു, ദാറ്റ് എവരിബഡി നോസ് ദാറ്റ് യു ആർ ഇൻ ടു ബർഗേഴ്സ് ബിസിനസ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, നോ, ഐ ആം നോട്ട് ഇൻ ടു ബർഗേഴ്സ് ബിസിനസ്. ബർഗർ ഈസ് ദ ബെയ്റ്റ്. ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീനിനെ പിടിക്കാനായിട്ട് ചൂണ്ടയിൽ കോർത്തിരുന്ന എര. അപ്പം ബർഗർ ഒരു ബെയ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ഇങ്ങനെ ഞാൻ എൻ്റെ റിയൽ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. മക്ഡൊണാൾഡ്സിൻ്റെ സ്ഥാപകൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹം ഏറ്റവും നല്ല ഫുഡ് കിട്ടുമ്പം അവിടെ ആൾക്കാരിങ്ങനെ ഒത്തിരി പേര് വരും. ഒത്തിരി പേര് വന്ന് 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 പയ്യെ അവിടെ, അപ്പോൾ അവർക്ക് ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ, വേറെ പല കാര്യങ്ങളും. അങ്ങനെ വന്ന് വന്ന് പയ്യെ ആ ഏരിയ അങ്ങ് ഡെവലപ്ഡ് ആകും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ ആരും ഇല്ലാത്തൊരു ഏരിയയിൽ, സെമി ഡെവലപ്ഡ് ഏരിയ എടുത്തിട്ട് ഭയങ്കര വലുതായിട്ട് അവരങ്ങ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു 25 വർഷം ഫുഡ് കൊടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന നെറ്റ് മാർജിനെ കഴിഞ്ഞും വളരെ വളരെ കൂടുതലായിരിക്കും ഈ പ്രോപ്പർട്ടി അവർ വിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മാർജിൻ. അതായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം. എക്സാക്ട്ലി സെയിം. അതായത് ഇപ്പം നമ്മളിവിടെ ഈ DMB അസോസിയേറ്റ്സ് അവർ തുടങ്ങിയ ഒരു സംഭവം ഇപ്പം ഈ പറഞ്ഞത് തന്നെയാണ്. എന്താണ് അതിനകത്ത് നല്ല, ഏറ്റവും നല്ല ഫുഡ്, ആ ഫുഡിനൊക്കെ ആത്മാർത്ഥമായിട്ട് ഏറ്റവും ബെസ്റ്റ് ഫുഡ് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ കോഴിക്കോട് പോയി പിന്നെ പാരഗണ്ണിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളവർക്കറിയാം, അവർ ആ പണ്ടത്തെ കെട്ടിടങ്ങളൊന്നും മാറ്റിയിട്ടില്ല. പക്ഷേ ആ പാരഗണ്ണ അവിടെ അത്രയും ആൾക്കാർ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്തിനൊക്കെ ഒത്തിരി വില കൂടിയിട്ടുണ്ട്. പക്ഷെ അവരാ ഈയൊരു സാധനം മനസ്സിൽ വെച്ചിട്ടില്ല, റിയൽ എസ്റ്റേറ്റിൻ്റെ സാധ്യതയോടെ മനസ്സിൽ വെച്ചിരുന്നെങ്കിൽ അതിനകത്ത്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനകത്തേക്ക് റിയൽ എസ്റ്റേറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ പാത്രത്തിൽ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യുക. അപ്പോൾ ഇവരുടെ സ്ട്രാറ്റജി, നമ്മുടെ ബെന്നറ്റ് ഡോറൻസിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നല്ല ഫുഡ്, സ്നാക്സ്, സൂപ്പ്, മീല് ഇതെല്ലാം കൊടുത്തുകൊണ്ട് ആൾക്കാരുടെ നല്ല പേര് പിടിച്ചു പറ്റി, പക്ഷേ അതിൻ്റെ ചുറ്റും അവർ ഡെവലപ്പ് ചെയ്യുന്ന, അപ്പോൾ മറ്റ് കമ്പനികളുമായിട്ട് അറേഞ്ച്മെൻറ്റും അവരുടെ ഷെയർ വാങ്ങലും ഒക്കെ ആയിട്ട് ഒരുപാട് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിലിങ്ങനെ വന്നിട്ടില്ല. അപ്പം നമുക്കിവിടുന്ന് ഇതിൻ്റെ സാധ്യതകൾ ഒരുപാടുണ്ട് ഫുഡിൻ്റെ. അപ്പോൾ ഫുഡും റിയൽ എസ്റ്റേറ്റും ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് രണ്ടുകൂടെ ലിങ്ക് ചെയ്യാനായിട്ട് നോക്കി. ഒരു റീസൺ വേണമല്ലോ ഇതിനും. കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഫുഡിൻ്റെ ബ്രാൻഡുകൾ ഉണ്ട്, എന്നാലും
വളരെ കുറവാണ്. ഞാൻ ഒരിക്കലെ ഈ ഗൾഫ് ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പോ ഉണ്ട്, ഞാൻ അതിനകത്ത് ഒരിക്കലെ പോയപ്പോൾ ഞാനിങ്ങനെ കൗണ്ടർ ചെയ്യേണ്ടതാണ്, 270 ഡിഫറെൻ്റ് ഫ്ലേവേഴ്സ് ഓഫ് കോഫി. ഓക്കെ, അപ്പം 200, അപ്പം പിന്നെ ഇത്രയും ഫ്ലേവേഴ്സ് ഓഫ് കോഫി എങ്ങനെയാണ് ഉണ്ടായത്? എല്ലാം ഭയങ്കര ഡിഫറെൻ്റാണ്, ഓരോന്നും കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിങ്സ് അതിൽ നിന്ന് കിട്ടുന്നത്. ഇത് തീരുവാണോ? ഇനിയും ഇനിയും ചെല്ലുമ്പോഴത്തേക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപാട് കോഫി മറ്റു പല സ്ഥലത്തും കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലേവറിംഗ് ടെക്നോളജിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കിയ ബ്രാൻഡ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിലേക്ക് നിൽക്കുമ്പോഴത്തേക്ക്, അപ്പോൾ ഞാൻ ഫുഡിൻ്റെ പറഞ്ഞു, ഫുഡ് അത് മാത്രമല്ല, ഈ പറഞ്ഞ ഇവരുടെ ഒരു സ്റ്റോറി എടുത്ത് വെച്ച് പഠിക്കാൻ നിങ്ങൾക്ക് പലതും ഉണ്ടാക്കാം. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ബിസിനസ് ഐഡിയയിൽ നിന്ന് പറയുകയാണ്. നിങ്ങളിപ്പോൾ ഒരു പായസം ഉണ്ടാക്കി, പായസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഈ അമ്പലപ്പുഴ പാൽ പായസം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതിൻ്റെ അടുത്ത ലെവല്. ഈ സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെറിയ ഒരു ടെക്നോളജി നമ്മൾ അതിൽ കൂടെ കടന്നു പോകുമ്പം ഇതിൻ്റെ അകത്ത് വാട്ടർ മോളിക്യൂൾസ് മുഴുവനും നമ്മൾ വാട്ടർ ഇല്ലാതാക്കാം ഇൻസ്റ്റൻ്റായിട്ട് തന്നെ. എന്നിട്ട് അപ്പോൾ ശകലം പോലും വാട്ടർ, ഇതൊക്കെ അതായത് രണ്ട് ടെക്നോളജി ഉണ്ട്, കോൾഡും ഹോട്ടും ഉണ്ട്. കോൾഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി കോൾഡ്, -49 കൂടെ കടന്നൊക്കെ പോകുമ്പോഴത്തേക്ക് വാട്ടറിൻ്റെ മോളിക്യൂൾസ് പോലും കംപ്ലീറ്റ്ലി അതിൽ നിന്ന് വേർതിരിയും. ഇൻസ്റ്റൻ്റായിട്ട് നല്ല ചൂടുള്ള പായസം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ മോളിക്യൂൾസ് വ്യത്യസ്തമാകും. അപ്പോൾ ഈ പറഞ്ഞ കഴിക്കാനുള്ള ഫുഡ് മാത്രമാകും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ ഇതിനെ നമുക്ക് പാക്ക് ചെയ്യാം, ഹോട്ട് എയർ അടിച്ചിട്ട് നമുക്ക് ഇതിനെ പാക്ക് ചെയ്യാം. പാക്കിംഗ് കൂടെ ഇങ്ങനെ മെഷീനിലൂടെ വരുന്ന സംഭവത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു 1 ഇയറൊക്കെ ഷെൽഫ് ലൈഫ് കിട്ടുമെന്നുണ്ടെങ്കിൽ, ഇത് ഗൾഫിലോ യൂറോപ്പിലോ മെക്സിക്കോയിലോ എവിടെ ചെന്നാലും നമുക്ക് പായസം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. എന്താ ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ളത്? വാട്ടർ. അപ്പം നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുള്ള സാധനം, ആ സാധനം അതുപോലെ 3 ml വാട്ടർ അതിനകത്തോട്ട് ഒഴിക്കുക, മേ ബി 200 ml വാട്ടർ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ എന്താണ് മൈക്രോവനിൽ വെച്ചിട്ട് കറക്റ്റ് 3 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് അല്ലെ 1 മിനിറ്റ് അതോടുകൂടി അത് വളരെ സുഖകരമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അടുത്ത ലെവലായി മാറുന്ന കാണാം. ഇത് നമ്മുടെ ഒരു ഫുഡ് ഞാൻ എക്സാമ്പിളാണ്, ഇങ്ങനെ ഒരു സാധനം ഞാനിവിടെയും കണ്ടില്ല കേട്ടോ. ഇത് ഇതൊരു വേറൊരു ലെവലാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഏത് ഫുഡിന് ഫുഡിനകത്തേക്ക് വി ക്യാൻ ബ്രിങ് ടെക്നോളജി. മൈസൂരിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂരിലാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക, നമുക്ക് ഒരുപാട് എൻ്റെ സ്റ്റുഡൻസ് ഒരുപാട് പേർ അവിടെ പോയി അതിനുശേഷം ഫുഡിൻ്റെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പൈസയും കൊടുക്കണം, ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും നമ്മൾ പല കാര്യത്തിനും പൈസയും കൊടുക്കണം. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിയത്തില്ലാത്ത എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ച് നമ്മളെ അതിൻ്റെ ഒരു ഉസ്താദാക്കിയേ നമ്മളെ വിടുകയുള്ളൂ. നമുക്ക് അത് ഇനിയിപ്പോൾ നമ്മൾ തുടങ്ങാനായിട്ട് നമുക്ക് സ്പേസ് ഇല്ലെങ്കിൽ അതും അവർ തരും, ഇൻക്യുബേഷൻ സെൻ്ററായിട്ട് അതും അവർ തരും. ബ്രാൻഡിങ്ങും മറ്റെല്ലാ കാര്യത്തിനും നമുക്ക് എന്താണ് വേൾഡ് സ്റ്റാൻഡേർഡായിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റിയതുകൊണ്ട്, അന്വേഷിച്ച് പോകാത്തത് കൊണ്ടാണ് കേട്ടോ ഇതുപോലത്തെ സംഭവങ്ങളുള്ളത്. വേൾഡിൽ ഇതിപ്പോൾ ഇന്ത്യയിലെ കാര്യമാണ് ഗവൺമെൻറ്റിനെ പറഞ്ഞത് മൈസൂർ, അതല്ലാതെ വേൾഡിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ വേൾഡിലെ ഇതിനൊക്കെ ഉള്ള എക്സ്പോ വരുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് പങ്കെടുക്കാം. അപ്പോൾ ഈ ഫുഡും ഇതിനകത്ത് ഇപ്പോൾ ഇവിടുത്തെ ബിസിനസ് മോഡൽ, ഈ റിമെമ്പർ ദാറ്റ് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻ്റ് ടെക്നോളജി. എന്താണ് ഫുഡ്, വളരെ പേര് കേട്ട ഫുഡും ലാൻഡും അഥവാ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ബിൽഡിങ് അതുമായിട്ട് മിക്സ് ചെയ്യുക, മിക്സ് ചെയ്ത് മേക്ക് സംതിങ് യുണീക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ബെന്നറ്റ് ഡോറൻസിനെ പോലെ നിങ്ങൾക്കും എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാൻ കഴിയട്ടെ. നിങ്ങളിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സൊക്കെ വന്ന് പണമൊക്കെ ഇട്ട് ഒരടുത്ത ലെവലിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.